Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no messing. Recipes are very level. This is me and Jacob. Appo innu Saturday aanu veendum non recipe segment weekend with Anamma. Appo nammude baking sessions pokkondirikkana le. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗാലറിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ബെസ്റ്റ് കമൻറ്റ് ഓഫ് പ്രീവിയസ് വീഡിയോ ഇതാണ്. താങ്ക് യു സോ മച്ച് മഞ്ജു. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വീക്കെൻഡ് വിത്ത് അന്നാമ്മയുടെ സെക്കൻഡ് പാർട്ടാണ്. കംപ്ലീറ്റ് ഗൈഡ് ഓഫ് ബേക്കിംഗ് ടൂൾസ് ആൻഡ് ഇറ്റ്സ് അവൈലബിലിറ്റി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇപ്പം ജസ്റ്റ് ഐസിംഗ് പരിപാടി ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് എ ബിഗിനർ ഇതുപോലത്തെ മാനുവൽ വിസ്ക് മേടിച്ചാലും മതി കേട്ടോ. ഹീറ്റർ മേടിക്കുന്നതിന് മുന്നേ അല്ല മിക്സർ ജാർ ആണെങ്കിലും മതി. ഇതിൻ്റെ വലിയ വിലയൊന്നുമില്ല. ഇങ്ങനത്തെ മാനുവൽ മിക്സർ മേടിക്കാം. കാരണം നമുക്കിത് മേടിച്ചു വെച്ചാലുള്ള ഗുണം എഗ്ലെസ് റെസിപ്പീസിന് ഹീറ്റർ വേണ്ട, ഇത് മതി. അപ്പം ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശരിക്കും സ്പാച്ചുലയാണ്, നമ്മുടെ ബാറ്റർ ഫോൾഡിങ് ചെയ്യാൻ. അപ്പോൾ സ്പാച്ചുല കിട്ടുന്നില്ല അല്ലെങ്കിൽ കടകൾ അവൈലബിൾ അല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, റൈസ് കട്ടർ ഉണ്ടല്ലോ നമ്മൾ ചോറൊക്കെ വിളമ്പുന്ന റൈസ് കട്ടർ, അതായാലും മതി കേട്ടോ. നമുക്ക് സ്പാച്ചുലയ്ക്ക് പകരം അത് യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അതാണ് യൂസ് ചെയ്തിരുന്നത്. നമുക്ക് ബാറ്റർ ഫോൾഡിങ് ചെയ്യാൻ അതുപോലെ ഐസിങ് ചെയ്യാൻ ഒക്കെ നമുക്ക് റൈസ് കട്ടർ വളരെ ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ ഇത് പേസ്ട്രി ബ്രഷ് ആണ് കണ്ടോ. ഇത് നമുക്ക് അതായത് എഗ് വാഷ്, എഗ്ഗൊക്കെ നേരിട്ട് മണ്ണിന്റെ മേലെ തൂക്കാൻ, പിന്നെ സിറപ്പ് തൂക്കാൻ, അതിനൊക്കെ ഈ പേസ്ട്രി ബ്രഷ് നല്ലതാണ്. ഇതിനും വലിയ വിലയില്ല. ഇതും മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഈ അവൈലബിൾ ആണ്. അവൈലബിൾ അല്ലെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ. ഇതൊന്നും എനിക്ക് ഇല്ല എന്നും പറഞ്ഞ് ആസ് എ ബിഗിനർ എനിക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നും വിചാരിക്കണ്ട. നമ്മൾ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ആദ്യകാലങ്ങളിലൊന്നും ഈ പറയുന്ന ടൂൾസ് ഒന്നും ഉണ്ടായിട്ടല്ല എല്ലാവരും ബേക്ക് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഉള്ളത് വെച്ച് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ബേക്ക് ചെയ്യാം, ആ രീതിക്ക് ബേക്ക് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് വരുമ്പോൾ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ആസ് എ ബിഗിനർ ഇതൊക്കെ നമുക്ക് ആവശ്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇനിയിപ്പം ഐസിങ് അതായത് കേക്ക് ഡെക്കറേറ്റിംഗിന്റെ ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡെഫിനറ്റ്ലി കേക്ക് ബോർഡ്സ് ആവശ്യമാണ്. അപ്പം ഈ കണ്ടോ, ഇത് കേക്ക് ബോർഡ്സിനും സൈസസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് 6-ഇഞ്ചിന്റെ, അതായത് ഇത് 1/2 kg ഉള്ളതിനാ, അത് 1 kg, ഇതും 1 kg, പക്ഷെ സ്ക്വയറാ. ഇങ്ങനെ ഒത്തിരി ഷേപ്പ് സൈസസിലൊക്കെ ബോർഡ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ഈ കേക്ക് ആക്സസറീസ് ടൂൾസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ അവൈലബിൾ ആ. ഇപ്പം ഇവിടെ ദുബായിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഷാർജയില് ഗ്രീൻസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. അവിടെ എല്ലാം കിട്ടും. ഈ കേക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ നിന്ന് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം അവിടെ പോയി മേടിക്കണ്ട. അപ്പം കുറച്ചൊക്കെ അവിടെ ഹോൾസെയിൽ ഷോപ്പായത് തന്നെ നമുക്ക് കുറച്ചൊക്കെ മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേസനിൽ നിന്ന് കുറച്ച് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇതെല്ലാം നല്ല ചീപ്പായിട്ട് കിട്ടും ഓഫറിലൊക്കെ. അപ്പം ഇങ്ങനത്തെ ആ സൈസൊക്കെ നോക്കി ബോർഡ്സ് മേടിച്ച് വെച്ചാൽ മതി. അപ്പം കേക്ക് ബോർഡ്സ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഐസിങ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ആ ടേൺ ടേബിൾ ആണ്. ഇത് ഞാന് ഇത് വിൽട്ടന്റെ ആണ്. വിൽട്ടന്റെ ഇത് ലോക്ക് ചെയ്യാനും പറ്റും. അതായത് ടേണിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ലോക്കാവും. എനിക്ക് ടേണിംഗ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനിത് ഇങ്ങനെ ഓൺ ഇതാക്കി കഴിഞ്ഞാൽ ഇത് ടേൺ ആവും. അപ്പം ഇത് ഇതുപോലത്തെ ടേൺ ടേബിൾ സ്റ്റീലിന്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഐസിങ്ങിന്റെ ആ ഒരു സ്റ്റേജിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ മേടിച്ചാൽ മതി. അല്ലാതെ നോർമലി നമ്മുടെ വീട്ടിലേക്കൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു, ഞാൻ മുന്നേ എൻ്റെ കേക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലരത് ട്രൈ ചെയ്തിട്ട് ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് താങ്ക് യു പറഞ്ഞായിരുന്നു. അത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു നമ്മുടെ ബൗൾ ഉണ്ടാവില്ലേ, ഈ സ്റ്റീലിൻ്റെ ബൗൾ, ഈ ബേസിൻ പോലെ, അതിങ്ങനെ കമുത്തി വെക്കാം. കമുത്തി വെച്ച് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ടേൺ ടേബിൾ പോലെ തന്നെ കറക്കി കറക്കി ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ, ജസ്റ്റ് വീട്ടിലേക്കുള്ള ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതാണ് ആവശ്യം. പിന്നെ നമുക്ക് ഐസിങ്ങിന് പാലറ്റ് നൈഫ്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലേ. ഇൻ കേസ് ഇപ്പം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റൈസ് കട്ടർ വെച്ച് നമുക്ക് അല്ലെങ്കിൽ സ്പാച്ചുല റൈസ് കട്ടർ വെച്ച് ഐസിങ് ചെയ്യാം.
ഇതൊക്കെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെയുണ്ടെങ്കിൽ ഈ പാലറ്റ് നൈഫ് ഇതുപോലത്തെ കിട്ടും പല പല സൈസിലുണ്ട് ഇത് അത്യാവശ്യം നല്ല കുറച്ച് വലുതാണ് ഇത് ടൈനിയാണ് അപ്പൊ ഇങ്ങനത്തെ പല പാലറ്റ് നൈഫ്സ് കിട്ടും ഇത് ഈ പറഞ്ഞ പോലെ കേക്കിന്റെ ഈ ഷോപ്സിലുണ്ട് ഓൺലൈനിലുണ്ട് അപ്പൊ ഇത് മേടിക്കാം ഈ പാലറ്റ് നൈഫ്സിനും കുറച്ചുണ്ട് ഒത്തിരി ചീപ്പാന്ന് ഞാൻ പറയത്തില്ല വിലയുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഒരു രീതിയിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ മേടിക്കേണ്ട കാര്യമുള്ളൂ അപ്പം ഇത് നമുക്ക് പാലറ്റ് നൈഫ് ആവശ്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ടിപ്സ് എൻ്റെ ഈ പൈപ്പിംഗ് ബാഗ്സ് ടിപ്സ് ഒക്കെ ഇപ്പൊ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഒത്തിരി ഇങ്ങനെ ബൾക്കായിട്ട് കിട്ടും മേടിക്കാൻ കിട്ടും ഇതും ഓൺലൈനിലും അവൈലബിൾ ആണ് ഷോപ്സിൽ അവൈലബിൾ ആണ് ഇതിന് പൈപ്പിംഗ് ബാഗ്സ് എന്നും പേസ്ട്രി ബാഗ്സ് എന്നും ഒക്കെ പറയും ഇത് ഡിസ്പോസിബിൾ ആണ് ഡിസ്പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഡിസ്പോസിബിൾ ആണ് എക്കണോമിക്കലി പിന്നെ യൂസിനും നല്ലത് യൂസ് ഓഫ് ഫ്രണ്ട്ലി അപ്പം പൈപ്പിംഗ് ബാഗ്സ് പിന്നെ പൈപ്പിംഗ് ടിപ്സ് ആക്ച്വലി ഈ പൈപ്പിംഗ് ടിപ്സ് ഉണ്ടല്ലോ ഞാൻ ശരിക്കും പറഞ്ഞാല് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്രീം പിന്നെ വിപ്പിംഗ് ക്രീം എങ്ങനെയാ നല്ല സ്റ്റിഫായിട്ട് കിട്ടും പൈപ്പ് ഇതിൻ്റെ ഒക്കെ ഒന്ന് എടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സെപ്പറേറ്റ്ലി എടുക്കാം ഇതിപ്പോൾ ഞാൻ ജനറലി ഒന്ന് പറഞ്ഞു പോവാമേ അതായത് പൈപ്പിംഗ് ടിപ്സ് ബേസിക് പൈപ്പിംഗ് ടിപ്സ് ഒത്തിരി ഉണ്ട് ഇതുപോലെ റൗണ്ട് ടിപ്പ് ഉണ്ട് പിന്നെ ഇതുപോലത്തെ ലീഫ് ടിപ്പ് ഉണ്ട് പിന്നെ ഫ്ലവർ ടിപ്പ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഇതൊക്കെ ബേസിക് ടിപ്സാണ് ഇതിങ്ങനെ സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പം ഇതും ഈ പറഞ്ഞ പോലെ കടകളിൽ അവൈലബിൾ ആണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ കടകളിൽ ഇപ്പം സ്റ്റോക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു അപ്പം ഓൺലൈനിൽ ഇതിൽ അവൈലബിൾ ആണ് അപ്പം സ്പെസിഫിക്കേഷനും എന്തൊക്കെ ടിപ്സ് അവൈലബിൾ ആണെന്ന് നോക്കി അത് ആവശ്യമുള്ളത് മാത്രം നോക്കി ഓർഡർ ചെയ്ത് മേടിച്ചാൽ മതി അപ്പം അങ്ങനെയുണ്ട് പിന്നെ വേറെ റഷ്യൻ പൈപ്പിംഗ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പൈപ്പ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ഒരു ഒരു സെറ്റ് തന്നെയുണ്ട് ഇത് ഞാനൊരു ഓഫർ വന്നപ്പം ഇത് മേടിച്ചാണ് എനിക്ക് നല്ല ചീപ്പായിട്ട് കിട്ടിയതായിരുന്നു അപ്പം ഇതിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് റോസ് സെറ്റ്സ് പിന്നെ പല ട്യൂലിപ്സ് അങ്ങനെയുള്ള പല ഇത് ടിപ്സിൻ്റെ ഇതാണിത് ഇതിൻ്റെ റഷ്യൻ പൈപ്പിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ബേസിക് ടിപ്പ് അല്ല ഇങ്ങനെ ഒത്തിരി ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റഷ്യൻ പൈപ്പിംഗ് ടിപ്സ് മേടിക്കാം അതുപോലെ കുക്കീസ് ഒക്കെ ചെയ്യാൻ കുക്കി കട്ടേഴ്സ് എൻ്റെ ഇത് കുഞ്ഞാണ് കേട്ടോ ഫുഡ് കളേഴ്സ് ജെൽ ബേസ് കളേഴ്സ് ഉണ്ട് ലിക്വിഡ് കളേഴ്സ് ഉണ്ട് ഇപ്പം മിക്കതും ലിക്വിഡ് കളേഴ്സ് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ വിപ്പിംഗ് ക്രീമിൽ ജെൽ ബേസ് കളേഴ്സ് ചേർക്കുന്നതാണ് നല്ലത് ലിക്വിഡ് കളേഴ്സ് ചേർക്കുമ്പോൾ അത് കേർഡിലായി പോകും അപ്പം നമുക്ക് ഇത് നോർമലി എല്ലാത്തിലും യൂസ് ചെയ്യാം എക്സെപ്റ്റ് വിപ്പിംഗ് ക്രീമിൽ ജെൽ ബേസ് കളേഴ്സ് ഇതൊക്കെ ജെൽ ബേസ് കളേഴ്സ് ആണ് ഇവിടെയൊക്കെ ബെറ്റി ക്രോക്കറിൻ്റെ അവൈലബിൾ ആണ് കടകളിൽ ഓൺലൈനിലും ജെൽ ബേസ് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഞാൻ ഗ്രീൻസിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഹോൾസെയിൽ ഷോപ്പായിട്ട് വലുതാണ് കിട്ടുന്നത് ഇത്ര വലുതിൻ്റെ ശരിക്കും ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് അതുപോലെ ഹോം ബേക്കിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര വലുതായിട്ട് തന്നെ മേടിക്കുന്നത് അല്ലാത്ത പക്ഷം നോർമലി ഇതുപോലത്തെയൊക്കെ ട്യൂബ്സും ഒക്കെ അവൈലബിൾ ആണ് മേടിച്ചാൽ മതി ജെൽ ബേസ് കളേഴ്സ് അപ്പം പിന്നെ ഇത് ഓറഞ്ച് ഫുഡ് കളറാണ് ഇത് പൗഡറാണ് ആക്ച്വലി പൗഡർ കളേഴ്സ് ഉണ്ട് പക്ഷെ അധികം ആരും യൂസ് ചെയ്യാറില്ല ഇത് ബുഷിൻ്റെ കമ്പനിയാണ് ഇതെൻ്റെ ഗ്രാൻഡ്മയുടെ കാലം തൊട്ടുള്ള ഒരു കമ്പനിയും കളറാണ് കേട്ടോ ഇത് എൻ്റെ ഗ്രാൻഡ്മയിൽ നിന്നാണ് ഞാനിത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ഗ്രാൻഡ്മ പറയാറുണ്ട് അതുകൊണ്ട് ഞാനിത് ജിലേബിക്ക് അങ്ങനെയുള്ള കേസരിക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യാറ് ഓറഞ്ച് ഫുഡ് കളർ ബുഷിൻ്റെ ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഞാൻ മേടിച്ചത് നാട്ടിൽ നിന്നാണ് പിന്നെ നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നമുക്ക് അങ്ങനെ പ്രൊഫഷണലി ചെയ്യുന്ന ഒരു സമയമാകുമ്പം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇതിനൊന്നും വലിയ വിലയില്ല കേട്ടോ ചെറിയ ചെറിയ സ്പ്രിങ്കിൾസ് ഷുഗർ സ്പ്രിങ്കിൾസ് ഇത് നമുക്ക് വീട്ടിലും പ്രിപ്പയർ ചെയ്യാം കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സിൽവർ ബോൾസ് ഗോൾഡൻ ബോൾസ് ഇതെല്ലാം ഇതൊക്കെ നമുക്ക് മേടിച്ചു വെക്കാം ഇതിപ്പോൾ കടകളിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് ഗോൾഡൻ സ്പ്രിങ്കിൾസിൻ്റെ സ്പ്രേ ആകട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഐസിംഗ് ചെയ്ത ശേഷം ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടുന്നതാണ് ഇതിനും അത്യാവശ്യം വിലയുണ്ട് ഗോൾഡനിൽ വരുന്നതിനെല്ലാം നല്ല എക്സ്പെൻസീവ് ആകട്ടോ അപ്പം അതുപോലെ ഇത് ഞാൻ ഓൺലൈനിൽ ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ് ഇത് സ്പാർക്കിൾസ് ആണ് ഗോൾഡൻ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫറിൽ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം മേടിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം അത് നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഗോൾഡ് സിൽവർ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഇത് ഗോൾഡ് കളറാണ്
ഓരോ ഫിഗറിങ്സ് കട്ട് അങ്ങനെ പല ടൂൾസ് ആണ് ഉള്ളത് ഇതെല്ലാം നമ്മൾ ഫോണ്ടൻ്റിന് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് പിന്നെ ഇതിലൊരു കുഞ്ഞി സ്പാച്ചുല ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് പൈപ്പിംഗ് ടിപ്സൊക്കെ ക്ലീൻ ചെയ്യാനും ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ കപ്ലേഴ്സൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ് ഒക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം പൈപ്പിംഗ് ടിപ്പിനുള്ള സംഭവങ്ങളാണ് പൈപ്പിംഗ് ബാഗ്സും ഉണ്ട് കുറച്ച് അതുപോലെ തന്നെ ഇതാ കണ്ടോ ഈ ടൈപ്പ് ടിപ്സും ഉണ്ട് റഷ്യൻ ടിപ്സും കുറച്ചുണ്ട് നോർമൽ ബേസിക് ടിപ്സും കുറച്ചുണ്ട് പിന്നെ സ്ക്രേപ്പറുണ്ട് കണ്ടോ നമ്മൾ ഇങ്ങനത്തെ സ്ക്രേപ്പർ വെച്ചാണ് കേക്കിൻ്റെ സൈഡൊക്കെ നമ്മൾ ഷാർപ്പ് എഡ്ജ് ആക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ എക്സ്ട്രാ ഡിസ്പോസിബിൾ ബാഗാണ് ഞാനിത് ഇതിലെ ഫോണ്ടൻ ടൂൾസ് മാത്രമേ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ ഞാനിത് ഈ അടുത്ത ഓഫർ കണ്ടപ്പം മേടിച്ചായിരുന്നു അതിലെ ഫോണ്ടൻ ടൂൾസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഇതിന് ഇതുവരെ ഞാൻ ഫോണ്ടൻസൊക്കെ ഹാൻഡ് മെയ്ഡ് തന്നെ എല്ലാം കൈകൊണ്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ഓഫറിൽ കണ്ടപ്പം ഞാൻ മേടിച്ചതാണ് ഇതൊക്കെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മളിതൊക്കെ പ്രൊഫഷണലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയേ പിന്നെ ഇത് ഫോണ്ടൻ്റ് ഇത് പകുതി കഴിഞ്ഞു കേട്ടോ അതാ അത്രേ ഉള്ളൂ ഇത് വൈറ്റ് ഫോണ്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും മേടിച്ച് വെക്കുന്നത് നമുക്ക് വീട്ടിൽ ഫോണ്ടൻ്റ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഇത് ഒത്തിരി ബേക്കിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് കടയിൽ നിന്നൊക്കെ മേടിക്കേണ്ട ആവശ്യമുള്ളൂ അത്യാവശ്യം വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാർഷ്മെല്ലോ ഫോണ്ടൻ്റ് അല്ലെങ്കിൽ അല്ലാത്ത ഫോണ്ടൻ്റ് പ്രിപ്പയർ ചെയ്യാം ഞാൻ വേറൊരു അവസരത്തിൽ ഫോണ്ടൻ്റ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇടാം കേട്ടോ അപ്പം ഈ വൈറ്റ് ഫോണ്ടൻ്റ് മേടിച്ച് നമുക്ക് ഏത് കളറും മിക്സ് ചെയ്ത് ആ കളറിലുള്ള ഫോണ്ടൻ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പം ഇതുപോലത്തെ വൺ എന്താ പറയുക 1 kg 2 kg അങ്ങനെ കിട്ടും കളർ ഫോണ്ടൻ്റ് കിട്ടും പക്ഷെ വൈറ്റ് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളർ ചെയ്യാം അപ്പം ഇത് ഫോണ്ടൻ്റ് ഇതൊക്കെ ഞാൻ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെക്കറേഷൻ വരികയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ഫോണ്ടൻ്റ് ഞാൻ പറഞ്ഞു പിന്നെ മെയിനായിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്ന കേക്കാണേലും ആദ്യത്തെ സ്റ്റേജിലൊക്കെ ബേക്ക് ചെയ്ത് ഇതുപോലത്തെ കേക്ക് കവർ ചെയ്യുന്നുണ്ടോ കേക്ക് കവർ ആൻഡ് സ്റ്റാൻഡ് ഇത് കിട്ടും ഇതിനും വലിയ വിലയൊന്നുമില്ല ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നല്ല സേഫ് ആൻഡ് ഹൈജീനിക് ആയിട്ട് കവർ ചെയ്ത് വെക്കാം ഇങ്ങനത്തെ പല കേക്ക് കവർ ആൻഡ് സ്റ്റാൻഡ് കിട്ടും അപ്പം ഇതൊക്കെയാണ് ഇത്ര എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് തോന്നുന്നു ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ എന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റേജിലാണ് മേടിക്കേണ്ടത് വെറുതെ പൈസ കളഞ്ഞ് കാണുന്നെല്ലാം മേടിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മുടെ യൂസ് അനുസരിച്ച് നമ്മുടെ നീഡ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ മേടിച്ചേച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ് പ്രൊഫഷണലി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ ആകുമ്പം നിങ്ങൾക്ക് തന്നെ അറിയും മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ മേടിക്കണം എന്തൊക്കെ എനിക്ക് നീഡുണ്ടോ ആ റിക്വയർമെൻ്റ് അനുസരിച്ച് മേടിച്ചാൽ മതി അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മുടെ വീക്കെൻഡിൽ തന്നെമാർ സെഗ്മെൻറ്റിൽ ഒരുപാട് ബേക്കിംഗ് കഥകളും ബേക്കിംഗ് കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം എന്നോട് ഒത്തിരി പേര് പല പല ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കവർ ചെയ്യാം കേട്ടോ 1 by 1 വീക്കിലി വൺസ് അല്ലേ നമ്മുടെ സെഗ്മെൻ്റ് ഉള്ളൂ അപ്പം ഞാൻ 1 by 1 കവർ ചെയ്യാം അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അതിനു മുന്നേ ഞാൻ എപ്പോഴും മറക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് ഞാൻ ന്യൂ അപ്ഡേറ്റ്സ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ ആൻഡ് ജേക്കബ് സൈനിങ് ഓഫ് ഫോർ ഇയാൻ ആൻഡ് ക്രിസ് പാഷനെ കുട്ടി ബൈ സ്റ്റേ സേഫ്